ഹായ് നമസ്കാരം എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം. ഇവിടെ ലോക്ക്ഡൌൺ ആണ്, ഫെബ്രുവരി പകുതി വരെ. അപ്പൊ പുറത്തുപോയി ലണ്ടൻ കാണിച്ച് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ കരുതി നിങ്ങളെ മിസ് ചെയ്യാത്ത രീതിയിൽ എനിക്കറിയാവുന്ന കുറച്ച് ഈസി റെസിപ്പീസ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാന്ന്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു ചിക്കൻ കറി റെസിപ്പി ആട്ടോ. ഇതേ കൂട്ടുവെച്ച് നമുക്ക് ബീഫും മട്ടനും ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ബേബി ചിക്കൻ ആണ്. ഇത് കാണിക്കാനുള്ള റീസൺ വേറെ ഒന്നുമല്ല, ഞാൻ പള്ളിയിൽ പോയി വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പൊ ഞാൻ കരുതി ഇവിടെയുള്ള ബാച്ചിലേഴ്സിന്, അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക്, ജോലിക്ക് പോയിട്ട് വന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണെന്ന് കരുതിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് ചിക്കൻ കറി റെസിപ്പിയിലേക്ക് പോവാം. കാണാം. ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഫുൾ ബേബി ചിക്കൻ ആണ് കേട്ടോ. മീഡിയം സൈസിൽ കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഹാഫ് ടേബിൾ സ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കൊരു 5 to 10 മിനിറ്റ്സ് അത് അടച്ച് ഒരു കോർണറിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി, കൊറിയൻഡർ ലീവ്സ്, മിൻറ്റ് ലീവ്സ്, ഇത് സ്റ്റോർ ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ക്യൂമിൻ സീഡ്സും പിന്നെ 1 സ്പൂൺ കേർഡും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ നന്നായി ചൂടായതിനു ശേഷം ഓയിൽ ആഡ് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് പ്ലാന്റ് ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. സോ എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2 മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടെ കട്ട് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എണ്ണയിൽ കിടന്ന് ജിഞ്ചർ ഗാർലിക്കിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു ചെറിയൊരു ടൊമാറ്റോയും കൂടെ കട്ട് ചെയ്തിടുന്നുണ്ട്. ടൊമാറ്റോ ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം, ഇല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. അത് അത്ര നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കൂടെ ഇളക്കി ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ്സും കൂടെ അതിനെ വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിട്ടതിന് ശേഷം അത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ്സും കൂടെ വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ബാച്ചിലേഴ്സിന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇതേ കൂട്ട് തന്നെ ബീഫിനും മട്ടനും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടെയുള്ള അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും ഉപയോഗിക്കാൻ പറ്റിയൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈസി ചിക്കൻ കറി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് വരുന്നതാണ്. അതുവരെയും ഹാവ് എ ഗുഡ് ഡേ ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.